Hi friends, welcome back to my channel Kirti's Catalog. നമ്മൾ മലയാളികള് കുറേ ഡ്രിങ്ക്സിന്റെ പേര് കേൾക്കാറുണ്ടെങ്കിലും മൊഹീറ്റോ എന്നുള്ളൊരു വേർഡ് ഇപ്പൊ കുറച്ച് നാളായിട്ടാണ് കേൾക്കുന്നത് അല്ലേ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നാല് ഡിഫറെന്റ് മൊഹീറ്റോസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ വാട്ടർമെലൺ മൊഹീറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് ഒരു 10 ചെറിയ പീസ് വാട്ടർമെലൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻശേഷം മിന്റ് ലീവ്സ് ഒന്ന് കയ്യിൽ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഒരു 5 ലീവ്സ് എടുത്തിട്ടുണ്ട്. ശേഷം രണ്ട് ലെമൺ സ്ലൈസസ് ഇട്ട് കൊടുക്കാണ്. ഇത് നമുക്ക് ഒരു മഡ്ലർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മഡ്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിപ്പോ ഇട്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് മഡിൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ആണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വാട്ടർമെലണിന്റെ സ്വീറ്റ്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഷുഗർ കൂട്ടോ കുറക്കോ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാൻ ഐസ് ക്യൂബ്സ് ആണ് ആഡ് ചെയ്യുന്നത്. ഐസ് ക്യൂബ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല തണുത്ത മൊഹീറ്റോസ് കുടിക്കാനാണ് ടേസ്റ്റ്. ഞാനിവിടെ ഒരു 2, 3, 4, 5, 6 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ മെയിൻ ആയിട്ടുള്ള മൊഹീറ്റോയുടെ ഇൻഗ്രീഡിയൻ്റ് ആണ് സോഡ. സോഡ ആഡ് ചെയ്യാണ്. ഞാൻ സോഡ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വാട്ടർമെലൺ മൊഹീറ്റോ ഇവിടെ റെഡിയാണ്. അപ്പൊ അടുത്തത് ഞാൻ മാംഗോ മൊഹീറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള മാംഗോ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അടുത്തത് ഗ്ലാസ്സിലേക്ക് ഇടാണ്. അതിനുശേഷം 5 or 6 മിന്റ് ലീവ്സ് ആഡ് ചെയ്യാണ്. 2 ലെമൺ സ്ലൈസസ്. ശേഷം മഡ്ലി ചെയ്യാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് മഡ്ലി ചെയ്ത് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഷുഗർ സിറപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ മാംഗോന്റെ സ്വീറ്റ്നെസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കൂട്ടോ കുറക്കോ ചെയ്യാം. അപ്പൊ അതിനുശേഷം ഞാൻ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഐസ് ക്യൂബ്സ് ആണ്. സോഡ ആഡ് ചെയ്യാണ്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് മൊഹീറ്റോ ആയിട്ടുള്ള മാംഗോ മൊഹീറ്റോ ഇവിടെ റെഡിയാണ്. അടുത്ത് നമ്മളൊരു ഗ്രീൻ മൊഹീറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിവി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കിവിയുടെ സ്ലൈസസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു കിവിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം 5 or 6 മിന്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. 2 ലെമൺ സ്ലൈസസ്. ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. കിവി കുറച്ചും കൂടി പുളിയുള്ളൊരു ഫ്രൂട്ട് ആണ്. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്യുന്നത്. ശേഷം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നു. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോഡ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിവി മൊഹീറ്റോ ഇവിടെ റെഡിയായി. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഓറഞ്ച് മൊഹീറ്റോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ ഓറഞ്ചിന്റെ അല്ലികളായിട്ട് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയ ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അടുത്തതിലേക്ക് ഞാൻ ഫ്രഷ് ഫ്രഷ് മിന്റ് ലീവ്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് മോയിറ്റോയിൽ ഞാൻ ലെമൺ സ്ലൈസസ് ആഡ് ചെയ്യുന്നില്ല, കാരണം അത് രണ്ടിൻ്റെയും ഫ്ലേവേഴ്സ് മിക്സായി പോവും. അതുകൊണ്ട് മിന്റ് ലീവ്സും നമ്മുടെ ഓറഞ്ചും ഞാൻ ഒന്ന് മഡിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതും കുറച്ച് പുളിയുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. ഐസ് ക്യൂബ്സ്, ശേഷം സോഡ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ 4 ഡിഫറെന്റ് മോയിറ്റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓറഞ്ച് മോയിറ്റോ, വാട്ടർമെലൻ മോയിറ്റോ, കിവി മോയിറ്റോ, മാംഗോ മോയിറ്റോ. ഏതൊരു സീസണിലും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഈ മോയിറ്റോസ്. അപ്പോ ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നാച്ചുറൽ ആയിട്ട് ഭയങ്കര ടെംപ്റ്റിംഗ് ആണ്. അപ്പൊ ഞാൻ കുടിക്കാൻ പോവാ. അപ്പൊ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.